Welcome back to Suhana's Kitchen. Mean pollichad ishtamillathavarai aarum thanne undavillallo. Innu namukku oru adipoli mean pollichad thayyaarakkam. Idil nammude veettilulla ingredients thanne vechu namukku engane pettanne oru mean pollichad thayyaarakkam ennu nokkam. Appo njan ivide kattiyulla oru mean eduthittunde. Uppu, mulagu, manjal iva nannayittu onnu poratti korchu neram maatti vechu adinu shesham njan adu just onnu fry cheyidukkane. Appo njan idha tee kattichu ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചോ മറിച്ചോ ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിലേക്ക് ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ മീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെയാണ് ഞാനിത് ഉള്ളി ഒക്കെ വാട്ടാൻ എടുത്ത് വെച്ചത്. അപ്പോൾ ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി വാടി വരുമ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിനുശേഷം ഞാൻ അതൊന്ന് മസാല ഒന്ന് റെഡിയായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് കൊടുത്തു. അത് വാടി വന്നപ്പം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഇതാക്കി തീ ഓഫ് ചെയ്തു. ഞാൻ ഇനി വാഴൻ്റെ ഇലയിലേക്ക് നന്നായിട്ടൊന്ന് മസാല ഫസ്റ്റ് ഒരു ലെയറ് വെച്ചു കൊടുത്തു, അതിലേക്ക് മീൻ വെച്ചു കൊടുത്ത് അതിലേക്ക് പിന്നെ മസാല നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബാക്കിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്യാം. നല്ലൊരു ടേസ്റ്റാണ് ലാസ്റ്റ് ആ ഒരു തേങ്ങാപ്പാൽ കൂടി ഒഴിക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് കുറച്ച് നമ്മുടെ കോക്കനട്ട് ഓയിൽ, നമ്മുടെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ നല്ലതാണ്. ഓപ്ഷണലാണ്, അതും ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്ത് ആ ഒരു ചട്ടിയിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനി അതിലേക്ക് തിരിച്ചു മറിച്ച് ഒരു 5-10 മിനിറ്റ് തിരിച്ചു മറിച്ച് ഇട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് മത്തി, അയില, നമ്മുടെ വീട്ടിലുള്ള ഏത് മീനാണോ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.